നമസ്കാരം ഉപഗുപ്ത വരിക ഭവാൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്ക ആശയഗംഭീരനായ മഹാകവി കുമാരനാശാൻ തന്റെ മനോഹരമായ ഖണ്ഡകാവ്യം കരുണ അവസാനിപ്പിക്കുന്നത് ഈ അപേക്ഷയോടെയാണ്. നമസ്കാരം ഉപഗുപ്ത വരിക ഭവാൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കാൻ പതിത കാരുണികരാം ഭവാദശസുതന്മാരെ ശ്രീദേവിക്ക് ഇനി വേണം അധികം പേരെ പതിത താരുണികരാം ഭവദശസുതന്മാരെ ശ്രീദേവിക്ക് ഇനി വേണം അധികം പേരെ. കരയുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കുവാനും ആശയമറ്റവർക്ക് അഭയം നൽകുവാനും പതിത കാരുണികരാം ഭവദശസുതന്മാരെ ശ്രീദേവിക്ക് ഇനി വേണം അധികം പേരെ. അദ്ദേഹം കാണിച്ച കാരുണ്യം എന്താണ്? ആരാണ് ഈ ഉപഗുപ്തൻ? ഉത്തരം കരുണ. കഥ നടക്കുന്നത് ഉത്തരമധുരാവരിയും. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യദിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളി. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യദിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളി. കരുണ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ പദം അനുപമ കൃപാനിധി എന്നാണ്. ധർമ്മങ്ങളിൽ പ്രാധാന്യം ദയക്കാണ്. ശ്ലോകാർത്ഥേന പ്രവിക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ദയാസമം നാസ്തി പുണ്യം പാപം ഹിംസാസമം നഹി. അതെ, മുജ്ജന്മത്തിൽ വിശന്നു പൊരിയുന്ന ഒരു ക്രൂരവ്യാഘ്രത്തിന് സ്വന്ത ശരീരം കാഴ്ചവെച്ചു. ഇജ്ജന്മത്തിൽ അമ്പേറ്റ് താഴെ വീണ ഒരു അരയനത്തെ എതിർപ്പുകൾ വകവയ്ക്കാതെ എടുത്തു രക്ഷിച്ചു. യാഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആട്ടിൻ കൂട്ടത്തിലൊന്ന് കാലൊടിഞ്ഞ് നടക്കാനാവതില്ലാതെ വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് അതിനെ തോളിലേക്ക് നടന്നു. ആ ആടുകൾക്ക് പകരം എന്റെ കഴുത്തറുത്ത് സംതൃപ്തരാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹര കണ്ഠതാളം നീട്ടിക്കാണിച്ചു. അങ്ങനെ അനുപമ കൃപാനിധി അഖില ബാന്ധവൻ. അതെ, അന്യൂനമായ കാരുണ്യത്തിന്റെ ഇരിപ്പിടം മനുഷ്യരുടെ മാത്രമല്ല സർവവിധ പ്രാണിവർഗത്തിന്റെയും ബന്ധു. ശാക്യജിനദേവൻ ശാക്യരാജവംശത്തിൽ ജനിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി സർവവിധ സുഖഭോഗങ്ങളും യഥേഷ്ടം അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു രാജകുമാരൻ. ആ അരമനയും അന്തപ്പുരവും മാത്രമല്ല പ്രാണതുല്യം സ്നേഹിക്കുന്ന പ്രിയതമയെയും അരുമ പൈതലപ്പോലും ഉപേക്ഷിച്ച് ലോകത്തിന് ശാശ്വത ശാന്തി നേടി ധർമ്മരശ്മി ചൊരിയുന്ന കാലത്ത്. അതെ, ഈ വർണ്ണനകളെല്ലാം തന്നെ സൂര്യനും ചേരുന്നതാണ്. പ്രത്യേകിച്ചും രശ്മി ചൊരിയുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുമ്പോൾ സൂര്യനും അനുപമ കൃപാനിധിയും അഖില ബാന്ധവനുമാണ്. അദ്ദേഹം ശാക്യന്മാരുടെ കുലകൂടസ്ഥനായതുകൊണ്ട് ശാക്യജനദേവൻ എന്ന പദവും യോജിക്കും. ധാരണാധർമ്മ എന്നുള്ളതുകൊണ്ട് ധർമ്മരശ്മി. അതെ, ലോകം നിലനിൽക്കുന്നത് സൂര്യരശ്മി കൊണ്ടാണ്. അപ്പോൾ സൂര്യരശ്മി ധർമ്മരശ്മിയാണ്. അങ്ങനെ ഒരു ഉപമാലങ്കാര ധ്വനി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആശാൻ കരുണ അവതരിപ്പിക്കുകയാണ്. സൂര്യദേവനെപ്പോലെ കൃപാസിന്ധുവും ലോകബന്ധുവുമായ ബുദ്ധദേവൻ തന്റെ ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ. ഉത്തരമധുരാപുരിയിലെ പുരാണപ്രസിദ്ധമായ യമുനാതീരം രാഗാവതാരമായ യദുകുലപാലന്റെ പുല്ലാങ്കുഴൽ കെട്ട് പുഞ്ചരിക്കൊണ്ട ആ പാദസ്പർശനമേറ്റ് പുളകം കൊണ്ട യമുനാ പുളിനം ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി നീലമിണ്ണിൽ വിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കെ ജനരഹിതമാം മേലേക്കരയിൽ അങ്ങങ്ങ് കരിമ്പനയും പാറയും പുറ്റും പാഴ്ചെടികളും വെളിയിടങ്ങളും വായിക്കും സ്ഥലം കാണാം ശൂന്യതയ്ക്ക് കളിപ്പാനൊരുക്കിയിട്ട കളങ്കണക്കെ
വെളിയിടങ്ങളും വായിക്കും സ്ഥലം കാണാം, ശൂന്യതയ്ക്ക് കളിപ്പാനൊരുക്കിയിട്ട കളം കണക്കെ. ശൂന്യതയ്ക്ക് കളിപ്പാനൊരുക്കിയിട്ട കളം കണക്കെ. യമുനയുടെ ഏകാന്ത ഭീകരമായ മേലേക്കര നടുഭാഗത്ത് ഒരു വലിയ അരയാലുണ്ട്. നെടിയ ശാഖകൾ പിന്നിൽ നിവർന്നു മുട്ടി ഇലയും വിടവങ്ങളും ചുരുങ്ങി വികൃതമായി. നെടിയ ശാഖകൾ പിന്നിൽ നിവർന്നു മുട്ടി ഇലയും വിടവങ്ങളും ചുരുങ്ങി വികൃതമായി. മൂത്തു മുരടിച്ച് പടുകൂറ്റൻ തടിയും കൊമ്പുകളും അങ്ങിങ്ങ് തേഞ്ഞും തൊലികൊണ്ട് പൊതിഞ്ഞും ഇലയും ചില്ലയും ചുരുങ്ങി നിൽക്കുന്ന അരയാൽ. മുഗൾ ഭാഗത്ത് സൂര്യരശ്മി തട്ടുമ്പോൾ തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കെ ചലിച്ചു നിൽപ്പും. ചുറ്റും ഇടിഞ്ഞു പൊളി ജാൽത്തറ. ഇടുങ്ങിയ മാടങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ ഇടവ് തോറും പിണഞ്ഞ പേരികളോടും. ഇടുങ്ങിയ മാടങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ ഇടവ് തോറും പിണഞ്ഞ പേരികളോടും. ഇടുങ്ങിയ മാടങ്ങളിൽ ഇഴഞ്ഞു കയറുന്ന പാമ്പുകളെപ്പോലെ വിടവുകളിൽ കൂട്ട് വളഞ്ഞു പുളഞ്ഞ് താഴോട്ടിറങ്ങിയിരിക്കുന്ന വേരുകൾ, പഴുത്തുകൊഴിഞ്ഞ ഇലകളും ഇറുമ്പുകളരിക്കുന്ന അരിമണികളും ഉറഞ്ഞ ചോരത്തുള്ളി പോലെ ചിതറിക്കിടക്കുന്ന ചെന്തിപ്പൂവിന്റെ ഇതലുകളും ദർഭത്തുമ്പുകളും കൊണ്ട് നിറഞ്ഞാൽത്തറ. അകലെ എന്തോ കത്തുന്നതിന്റെ പുക. ആ പട്ടാപ്പകലും ഒരുകിട്ടെടുക്കുന്ന കുറുനരികൾ എന്തോ ചികഞ്ഞടുക്കുന്നു, കടിച്ചു തിന്നുന്നു. കടുകന്മാർ നഖമൂന്നിയും കൊത്തിവലിച്ചും ഇര തേടുന്നു. ഉടഞ്ഞ ശംഖുപോലെ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന അസ്ഥികണ്ഠങ്ങൾ, കരിക്കട്ടകളും പാതികത്തി കെട്ടുപോയ വിറകിൻ മുട്ടികളും, എന്തൊരു ബീഭത്സമായ കാഴ്ച! ഈ ഭയാനകമായ പൈശാചികമായ സ്ഥലം ഏതാണെന്ന് പറയേണ്ടതല്ലോ. ഇടമിതിഹ ലോകത്തിൽ പരമാവധിയാണൊരു ചുടുകാടാണത് ചൊല്ലാതറിയാമല്ലോ. ഇടമിതിഹ ലോകത്തിൽ പരമാവധിയാണൊരു ചുടുകാടാണത് ചൊല്ലാതറിയാമല്ലോ. അതെ, ആശാന് തന്നെ പറഞ്ഞിട്ടുള്ള അധ്യാത്മ വിദ്യാലയം, തന്റെ ചെറുവിരൽ തുമ്പുകൊണ്ട് ലോകം മുഴുവൻ ഇളക്കി മറിക്കാൻ തുടിക്കുന്ന സ്വേച്ഛാധികാരിയും തന്റെ കടക്കണ്ണുകൊണ്ട് ഏതൊരു പുരുഷവർഗത്തെയും അടക്കി മെരിക്കാൻ ഒരുങ്ങുന്ന മഹിളാരത്നവും, ഗോളാന്തരങ്ങൾ കീഴടക്കിയെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രജ്ഞനും, ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചു എന്ന് ഭീമ്പടിക്കുന്ന സന്യാസിവര്യനും, കാണികളുടെ കണ്ണും കരളും കവരുന്ന കലാകാരനും, തീപ്പൊരിയം പ്രസംഗങ്ങൾ ജീവിതചര്യയാക്കിയ നേതാവും മന്ത്രിയും പ്രസിഡന്റും എന്നല്ല ഏതൊരുത്തിന്റെയും പരമാവധിയാണൊരു ചുടുകാടാണിത് ചൊല്ലാതറിയാമല്ലോ. ഇടമിതിക്ക ലോകത്തിൽ പരമാവധിയാണൊരു ചുടുകാടാണത് ചൊല്ലാതറിയാമല്ലോ. ആ ഭീകര പ്രദേശത്തേക്ക് നടക്കാവിലൂടെ വരുന്നു പാനുമാനിൽ നിന്ന് കാറ്റിൽ കടപൊട്ടി പറന്നെത്തും കതിരുപോലെ. നടക്കാവിലൂടെ വരുന്നു പാനുമാനിൽ നിന്ന് കാറ്റിൽ കടപൊട്ടി പറന്നെത്തും കതിരുപോലെ. കതിരവനിൽ നിന്ന് ഒരു കതിരി പൊട്ടിത്തെറിച്ച് കാറ്റിൽ പറന്നു വരുന്നത് പോലെ ഒരു തേജോരൂപം, മഞ്ഞ പിഴിഞ്ഞ് ഞൊറിഞ്ഞെടുത്തുള്ള ഒരു മഞ്ജു പൂവാടയാൽ മേനിമൂടി മുണ്ടനം ചെയ്ത് ശിരസ്സും മുഖചന്ദ്രമണ്ഡലം താനും മസൃണമാക്കി കയ്യിൽ ഭിക്ഷാപാത്രവുമായി വരുന്ന ബുദ്ധഭിക്ഷു. ഈ ചുടുകാട്ടിൽ ഭിക്ഷയന്വേഷിച്ച് വരാൻ ന്യായമില്ല. വേഷം കൊണ്ടറിയാം ശിവഭക്തനല്ല, സാക്ഷാൽ ശിവനുമല്ല. പിന്നെ ഈ ചുടുകാട്ടിൽ വന്നത് അദ്ദേഹം അടുക്കുംതോറും കൂട്ടം കൂടിയിരിക്കുന്ന കാക്കകൾ പറന്നകന്നു. പെട്ടെന്ന് എന്തോ കണ്ട് അദ്ദേഹം ഒന്ന് ഞടുങ്ങി അമ്പരപ്പൂടെ മുന്നോട്ട് ചെന്ന് നോക്കി. തക്കം നോക്കി അടുക്കുന്ന മലങ്കാക്കകൾ ആട്ടി ഓടിക്കാൻ കയ്യിൽ ഒരു മരച്ചില്ലയുമായി ആ കാക്ക കഷ്ടമിതാ കുനിഞ്ഞിരുന്നൊരു നാരി സഹിയാതെ താപമാർന്ന് കരഞ്ഞിടുന്നു. കഷ്ടമിതാ കുനിഞ്ഞിരുന്നൊരു നാരി ഒരു യുവതി അസഹനീയമായ ദുഃഖഭാരത്തോടെ കുനിഞ്ഞിരുന്ന് കരയുന്നു. അവളുടെ അരികിൽ കാണുന്നു ചേലച്ചീന്തിനാൽ മറഞ്ഞ് നാൽപ്പാമര വരിഞ്ഞ് കൂട്ടിയ മാതിരിയതോ. അരികിൽ കാണുന്നു ചേലച്ചീന്തിനാൽ മറഞ്ഞ്
നാൽപ്പാമരം അരിഞ്ഞ് കൂടിയ മാതിരിയലോ. നാൽപ്പാമരം അരിഞ്ഞു കൂട്ടിയതുപോലെ ചേലച്ചീന്ത് കൊണ്ട് മറച്ചിരിക്കുന്ന എന്തോ ഒന്ന് മുമ്പിലോ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം നീണ്ട ഒരു പിണ്ഡം വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും രക്തത്തിൽ കുഴഞ്ഞ് വിൽപ്പാനിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു. അത് കണ്ട് അമ്പരപ്പോടെ കരയുന്ന പെൺകുട്ടിയോട് ഭിക്ഷി ചോദിച്ചു, വാചവകത്തതാനോ ഈ വിഭിന്നമാം പ്രിയജനം, നീ സദയം ചൊൽക ഭദ്രേ ഉപഗുപ്തൻ ഞാൻ. വാചവദത്തദാനോ ഈ വിഭിന്നമാം പ്രിയജനം, നീ സദയം ചൊൽക ഭദ്രേ ഉപഗുപ്തൻ ഞാൻ. ഈ ആപത്തിൽ അടിപെട്ട് കിടക്കുന്ന നിർഭാഗ്യവതി നിന്റെ പ്രിയ തോഴി വാസവദത്ത തന്നെയാണോ? ദയവ് ചെയ്ത് പറയൂ, ഞാൻ ഉപഗുപ്തനാണ്. അപ്പോൾ ആ ബുദ്ധഭിക്ഷു ഉപഗുപ്തനാണ് ബുദ്ധദേവന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ. അദ്ദേഹം ആ യുവതിയോട് ഞാനാണ് ഉപഗുപ്തൻ എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അവൾക്ക് അദ്ദേഹത്തെ പരിചയം കാണും. വാസവദത്ത തന്നെയാണോ ആ മൂടിപ്പൊതിച്ച രക്തത്തിൽ കിടക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിനും വാസവദത്തയെ പരിചയമുണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ പരിചയം? വാസവദത്തയ്ക്ക് ഇങ്ങനൊരു ദുർഗതി വന്നോ എന്ന് വേദനിക്കണമെങ്കിൽ എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? ആരാണി വാസവദത്ത? വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരവാസികളിൽ അറിയാനില്ലിവളെയാരും. വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരവാസികളിൽ അറിയാനില്ലിവളെയാരും. മധുരാപുരിയിലെ സകലമാല ജനങ്ങൾക്കും സുപരിചിത. കാരണം അവൾ വാരസുന്ദരിയാണ് എന്ന് വെച്ചാൽ വേശ്യാവൃത്തി കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള സൗന്ദര്യധാമം. വൈരാഗ്യമേറിയ വൈദികനും വൈരയ്ക്ക് മുമ്പ് ഉളറി ഓടിയ ഭീരുവും ആരുമാകട്ടെ കണ്ണിൽപ്പെട്ടാൽ സ്തംഭിച്ചു നിന്നു പോകത്തക്ക അപ്രക്കാകാര ഭംഗിയുള്ള അങ്കനാമണി. അക്കാലത്ത് വേശ്യാവൃത്തി അഭിമാനകരമായ ഒരു തൊഴിലായി തന്നെ വിചാരിച്ചിരുന്നവരുണ്ടായിരുന്നു. എൻമുത്തി, മുത്തിയവൾ മുത്തി, മൂന്നാം മുത്തിക്ക് മുത്തിയവൾ മൂത്തവള് തുടങ്ങി തലമുറ തലമുറയായി ഈ തൊഴിൽ ചെയ്തിരുന്നവർ. ഇന്നും പരിഷ്കൃത നഗരങ്ങളിൽ ചുവന്ന തെരുവുകൾ ഉണ്ടെങ്കിലും അന്നത്തെ പോലെ അംഗീകാര അന്തസ്സാരം കൽപ്പിച്ചിട്ടില്ല. സുന്ദരിയായൊരു വേശ്യ അന്ന് രാജ്യത്തിൻ്റെ എല്ലാമായിരുന്നു. മാത്രമല്ല വെണ്ണസ്മേരമുഖിയും വറുത്തുവരളും വൃന്ദാഗദന്തക്ഷതാം ചെറ്റോമൻ മധുരക്കറിസ്തനിതടാം അപ്ലോപതം ശോധരിയും കെൽപ്പാർന്നോർ എരിമത്തൈരുകടിതടാം ചിങ്ങമ്പഴോരുദ്വയും ഏനാം ഭുക്തി വധൂം പിരിഞ്ഞായി സഖേ ലോക കഥം ജീവതീ എന്നാണ് വൈശിക മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിലും സുപ്രസിദ്ധികളായ കുറെ വേശികളുണ്ടായിരുന്നു. അനംഗസേന, തിരുമരുതൂർ ഉണ്ണിയച്ചി, പൊയിലത്ത് ഉണ്ണിയാച്ചിപ്പിള്ള ഉണ്ണിച്ചി തിരുവി, കണ്ടിയൂർ ഉണ്ണിയാടി, മല്ലിനിലാവ്, മാരലേഖ, മാരചേമന്തിക, കടന്നയിൽ ചെറുപെണ്ണ്, മടത്തിലിട്ടി, പുതുപ്പറമ്പത്ത് ഇട്ടിയച്ചി, ഇങ്ങനെ എത്രയെത്ര സൗന്ദര്യധാമങ്ങൾ. അവരെ നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ നല്ല വലിയവായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം മേശിയാലയങ്ങളിൽ പോയിരുന്നു എന്നല്ല, പലരും പരിസരത്ത് പോലും എത്തി നോക്കാത്തവരായിരിക്കും. എങ്കിലും അവര് സ്ഥലമറിഞ്ഞിരുന്നു. ആ തൊഴിലിൻ്റെ പ്രത്യേകതയാണ്. ഒരു സത്യം പറയട്ടെ, വടക്കമ്പറവൂരിൽ വരുന്ന ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളിയുടെ വീട് മാടവനപ്പറമ്പ് ഏതാണെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, പലർക്കും അറിവില്ലായിരിക്കും. നേരെ മറിച്ച് ബാർ അറ്റാച്ചഡ് ഹോട്ടൽ ചോദിച്ചു നോക്ക്, ഉടൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ ആ വാസവദത്തയുടെ ജീവിതകഥ നമുക്ക് നെത്തി നോക്കാം. മധുരാപുരി, പ്രേമത്തിൻ്റെ എത്രയെത്ര കഥകൾ ആ പട്ടണത്തിന് പറയാനുണ്ടാകും. 16,800 നാരീമണികളുടെ കണ്ണും കരളും കവർന്ന മുരളീധരൻ്റെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ വികാരവേദി, എത്രയെത്ര പ്രേമസല്ലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായിരിക്കണം പുരാണപ്രസിദ്ധമായ പട്ടണം. ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്മിത രാജജീവിതൻ കിടക്കരുതി, ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്മിത രാജജീവിതൻ കിടക്കരുതി. ഇതാ അതിമനോഹരമായ ഒരു ചെറു ചിത്രം നമുക്ക് കാണാം. മധുരാപുരിയുടെ വടക്കു ഭാഗത്ത് ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത വിസ്തൃതമായ രാജവീഥി, തെക്ക് വടക്ക് കിടക്കുന്ന ആ വഴിയുടെ കിഴക്ക് വശത്ത്
കാളിമകളും തപസ്സേവും മടയ്ക്കും വെൺമനോട്ട മാളികയുണ്ടേ മലമുറ്റത്തിൽ കാളിമകളും തപസ്സേവും മടയ്ക്കും വെൺമനോട്ട മാളികയുണ്ടേ മലമുറ്റത്തിൽ ഇരുട്ടിന്റെ നിറമുള്ള ആകാശത്താണ് ആ ഭൗതിക സുഖത്തിന്റെ പ്രതീകം ഉമ്മ വെച്ച് നിൽക്കുന്നത്. അതേ മാനം മുട്ടുന്ന മണിമാളിക, അതിന്റെ തെക്കേ മുറ്റത്ത് വ്യാലിമുഖം വച്ചു തീർത്ത് വളഞ്ഞ വാതിലാർന്നകത്താലിരുന്നാളിമുഖം വച്ച് തീർത്ത് വളഞ്ഞ വാതിലാർന്ന് അകത്താലിരുന്നാൽ കാണും ചെറു മതിരിനുള്ളിൽ. അകത്ത് ആളിരുന്നാൽ കാണുന്ന പൊക്കം കുറഞ്ഞ മതില്, സാധാരണ നാമെല്ലാം വീടിനും മതിലും വേലിയും ഒക്കെ കെട്ടുന്നത് അകത്ത് നടക്കുന്നത് പെട്ടെന്നാരും കാണരുത് എന്ന് കരുതിയാണ്. ഈ മതിൽ അകത്തുള്ളത് മുഴുവൻ കാണാവുന്ന തരത്തിലാണ്, ഇന്നത്തെ ചില സിനിമാ താരങ്ങളുടെ ഡ്രസ്സ് പോലെ. ആ മതിലിന്റെ ഉള്ളിൽ ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂടുമൊരു വന്നശോകം വീടർത്തിയ കുലതന്നെ ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂടുമൊരു പൊന്നശോകം വിടട്ടിയ കുടതൻകി. മഹാറാണിമാർക്ക് വെൺകൊറ്റക്കുട കാണും. ഇവിടെയും പൂങ്കലകളുടെ പട്ടുതൊങ്ങലും തൂക്കി അശോകം നിവർത്തിപ്പിടിച്ച കുട പോലെ നിൽക്കുന്നു. അതിന്റെ ചുവട്ടിൽ മഷിണശിലാസനത്തിൽ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിശ്രമരസുരഭിയാം ഉപദാനത്തിൽ മഷിണശിലാസനത്തിൽ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിശ്രമരസുരഭിയാം ഉപദാനത്തിൽ. നല്ല മിനുമിനുത്ത വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ച നീളമുള്ള ഇരിപ്പിടം, അവിടെ വാസന വിതറുന്ന പൂക്കൾ വിരിച്ച തലയിണ, അതിൽ മെല്ലയൊട്ട് ചാഞ്ഞും പക്കിൽ കസവ് മിന്നും പൂവാട തെല്ലളകോപരി ഒരു വശത്താക്കിയും മെല്ലയൊട്ട് ചാഞ്ഞും പക്കിൽ കസവ് മിന്നും പൂവാട തെല്ലളകോപരി ഒരു വശത്താക്കിയും. പതുക്കെ ഒന്ന് ചാഞ്ഞ് കസൂപാടറിട്ട പട്ടുപാവാട ഇളകിക്കളിക്കുന്ന കുറുനരികളുടെ മുകളിൽ കൂടി ഒരു വശത്താക്കി കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്രം ഉല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ട് കാണുമാറും അതിനിടയിൽ മൃഗമതപ്പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമാം തങ്ക പങ്കജത്ത് വെല്ലും വലങ്കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വെച്ചും ലോലമോഹനമാം തങ്ക പങ്കജത്ത് വെല്ലും വലങ്കാലിടത്തുടക്കാമ്പിൽ കയറ്റി വെച്ചും. പൊന്താമര പോലും അടിപണിഞ്ഞു പോകുന്ന സുന്ദരമായ വലങ്കാൽ ഇടത്തെ തുടക്കാമ്പിൽ കയറ്റി വച്ച് രാമച്ചവിശരി പനിനീരിൽ മുക്കി തൂഴിയെക്കൊണ്ട് ഓമൽ കൈവളകിലിങ്ങുമാർ ഒട്ടി വീശിച്ച്. ഈ രാമചന്ദ്രന് സൗരഭ്യമുള്ളതാണ്. അത് പോരാഞ്ഞിട്ടായിരിക്കും പനിനീരിൽ മുക്കിക്കുക കൂടി ചെയ്തത്. ഏതായാലും കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ഞുളാങ്കിയിരിക്കുന്നു മതിമോഹിനി കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ഞുളാങ്കിയിരിക്കുന്നു മതിമോഹിനി കാമദേവന്റെ മട്ടമകിഷിയെപ്പോലെ ഒരു മഞ്ഞുളാങ്കി. അവൾ മതിമോഹിനിയാണ്. അതോ ഇനി വർണ്ണന മതി അവൾ മോഹിനിയാണ് എന്ന് ആശാൻ സമ്മതിച്ചതാണോ എന്നറിയില്ല. ഏതായാലും കോഴിവാല് പോലെ കുറേ മുടിയും കാക്ക കണ്ണും ഏണേ കോണേ ത്രികോണേ മട്ടിലുള്ള പല്ലും ഒട്ടകക്കഴുത്തും കുറേ സമതല പ്രദേശങ്ങളുമായി പാടത്ത് കണ്ണുകിട്ടാതിരിക്കാൻ കെട്ടിനിർത്തുന്ന കോലം മാതിരിയല്ല ലോക സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം റാങ്കും ഒന്നാം സമ്മാനവും നേടാൻ പറ്റിയ ഒരപൂർവ സൗന്ദര്യ ധാമം. കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ഞുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കരുണാമയനായ ഭഗവാൻ ബുദ്ധദേവൻ മാലോകർക്ക് മനഃശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ധർമ്മപ്രചാരണം നടത്തുന്ന ആ നല്ല കാലത്ത് രാജമല്ലി പൂത്തതുപോലെ പടിഞ്ഞാറ് ചാഞ്ഞ സൂര്യൻ തരിനിരയിൽ കൂടി മഞ്ഞയും ചുവപ്പും നിറം കലർന്ന കിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായൊരു സായം സന്ധ്യാ സമയത്ത് പുരാണപ്രസിദ്ധമായ മധുരാനഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വിശാലമായ രാജപാതകയുടെ കിഴക്കേ അരികിൽ നീലാകാശത്തെ ഉമ്മ വയ്ക്കാൻ പറ്റിയ തരത്തിൽ പൊങ്ങി നിൽക്കുന്ന വെൺമണി മാളികയുടെ തെക്കുവശത്ത്
വഴിയിൽ കൂടി കടന്നു പോകുന്ന ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ തന്നെ അകത്തിരിക്കുന്ന ആളെ കാണാവുന്ന വിധം പൊക്കം കുറഞ്ഞതും വ്യാളിമുഖം വെച്ച് തീർത്ത വളഞ്ഞവാതിലുള്ളതുമായ കൊച്ചു മതിലിൻ്റെ ഉള്ളിൽ മിന്നുന്ന പൂങ്കുല പട്ടുതൊങ്ങൽ തൂങ്ങുന്ന പൊന്നശോകം വിടർത്തിയ തൃക്കൊറ്റക്കൊടിയുടെ കീഴിൽ മനോഹരമായ മാർബിൾ കല്ലുകൊണ്ട് നിർമ്മിച്ച നീണ്ട ഇരിപ്പിടത്തിൻ്റെ ചരിഞ്ഞ ഭാഗത്ത് നറുമണം തൂകുന്ന നവകുസുമങ്ങൾ വിരിച്ച മിന്നുന്ന പട്ടുമെത്തയിൽ മെല്ലെ തെല്ലൊന്ന് ചാഞ്ഞ് പൊൻകസവിട്ട പൂമ്പട്ടുവിടവ കുറുനിരകളുടെ മുകളിൽ കൂടി ഒരു വശത്തൊതുക്കി വെട്ടിത്തിളങ്ങുന്ന രത്നക്കല്ല് കമ്മലിട്ട് മുല്ലപ്പൂമൊട്ടുമാല ചാർത്തിയ കരിമുകിലൊത്ത ചികിരഭാരം അല്പം പുറത്തിട്ട് കസ്തൂരി കൊണ്ട് പൊട്ടുതൊട്ട് പൊന്നൊളി ചിന്തുന്ന അമ്പിളിക്കൊത്ത സുന്ദരമുഖം പുറത്തു കാട്ടി തൈക്കുളിർ കാറ്റേറ്റിളകിയ തങ്കത്താമര പോലും തോറ്റോടുന്ന വലങ്കാൽ ഇടത്തു തുടക്കാമ്പിൽ കയറ്റി വെച്ച് പയ്യെ പയ്യെ ചലിപ്പിച്ച് പരിമളം പൊടിയുന്ന രാമച്ചവിശരി പനിനീരിൽ മുക്കിച്ച് പ്രിയതോടിയുടെ തരിവള ഇളകുന്ന കരതാരുകൊണ്ട് കിലുകില കിലുങ്ങുമാറ് വീശിച്ച് കാമദേവന്റെ വട്ടം കെട്ടിയ രാജിയെ പോലെ ഒരു മഞ്ജുളാങ്കി മതിമോഹിനി അതാണ് വാസവദത്താഖ്യയായ വരസുന്ദരി മധുരാവാസികളിൽ അറിയാതില്ല. അത്ഭുതപ്പെടാനില്ല, ആരും അറിഞ്ഞു പോകും ഈ സന്ധ്യാനേരത്ത് അവൾ എന്തിനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവിടെ വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരു വേശി ആ നേരത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ചന്തം ചാർത്തേണ്ടത് എന്ന് ചോദിക്കുമായിരിക്കും. വഴിയിൽ കൂടി പോകുന്ന പൂവാലന്മാരെ വലവീശാനാണോ ഏതായാലും എന്തോ പ്രതീക്ഷിക്കുന്ന പോലെ ആകാംക്ഷാഭരിതമാണ് ആ മുഖഭാവം. ഈ സമയം വെളിയിലെന്തിനോ പോയി മടങ്ങി വരും വേറൊരു നളിനാക്ഷി നടന്നതാ നടയിലായി. എന്തോ കാര്യത്തിന് വെളിയിൽ പോയി മടങ്ങി വരുന്ന മറ്റൊരു സൗന്ദര്യധാമം അതാ നടന്ന് നടവരെയെത്തി. വാസവദത്തിയുടെ ചെഞ്ചുണ്ടുകളിൽ അരിമുല്ലപ്പൂ ഉതിർന്നത് പോലെ ഒരു പുഞ്ചിരി വിടർന്നു. നീലശംഖുപുഷ്പം പോലെ ചേതോഹരമായി സ്വപ്നം കാണുന്ന കടക്കണ്ണുകളിൽ ഉത്കണ്ഠ തുളുമ്പി നിന്നു. അവൾ തന്റെ കുനിചില്ലിക്കൊടി കാട്ടി വിളിച്ചതോടെ തൊടുകയോടെ അടുത്തെത്തിയ തോഴിയോട് അണപൊട്ടിയ വെള്ളച്ചാട്ടം പോലെ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടു. ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരി രസം കലർന്നിതോ ഫലം സ്വൽഗകനിയായിതോ. ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നമല്ലരി രസം കലർന്നിതോ ഫലം സ്വൽഗകനിയായിതോ. നീ പോയ കാര്യം എന്തായി? നിന്റെ പ്രയത്നം ഫലിച്ചോ കായോ പഴമോ? എനിക്ക് സന്ദേഹമില്ല ഇക്കുറി ഓർക്കിൽ അപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ. എനിക്ക് സന്ദേഹമില്ല ഇക്കുറി ഓർക്കിൽ അപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ. ഇപ്രാവശ്യം തീർച്ചയായും സമ്മതിച്ചിരിക്കും, അദ്ദേഹം മനുഷ്യനാണ്, നീയാണെങ്കിൽ അത്യസമർത്ഥ്യമാണ്. വാസവദത്ത അങ്ങനെ വിചാരിച്ചത് തെറ്റില്ല. പെണ്ണിൻ്റെ സാമർഥ്യത്തിൻ്റെ മുമ്പിൽ ദേവാധിദേവന്മാരും മുട്ടുകുത്തിയ ചരിത്രമേ നാം കേട്ടിട്ടുള്ളൂ. മേഘയുടെ മുമ്പിൽ വിശ്വാമിത്രൻ, കാളിയുടെ അങ്കലാവണ്യത്തിൽ പരാശരൻ, മോഹിനിയുടെ മുമ്പിൽ രുക്മാംഗദൻ, സത്യവതിയുടെ മുമ്പിൽ ശാന്തനു, തിലോത്തമയുടെ മുമ്പിൽ സുന്ദോപസുന്ദന്മാർ, രംഭയുടെ മുമ്പിൽ രാവണൻ, എന്തിന് ദാക്ഷായണിയുടെ ദേഹവിയോഗം കൊണ്ട് ഉഗ്രതപസ്സിയിരുന്ന സാക്ഷാൽ സംഹാരമൂർത്തി പരമശിവൻ, പാർവതിയുടെ അപാര സൗന്ദര്യം കണ്ടപ്പോൾ ഹരശ്ച കിഞ്ചിത് പരിലുപ്ത ധൈര്യ, ചന്ദ്രോദയാരംഭയോ അമ്പുരാശി, ഉമാമുഖേ ബിംബഫലാധുരോഷ്ടേ വ്യാപാര ാമാസ വിരോചനാനി എന്ന് കാളിദാസൻ പറയുന്നു. ചന്ദ്രോദയം കണ്ട മഹാസമുദ്രം പോലെ പാർവതിയുടെ ചെഞ്ചുണ്ടി എന്ന ചെന്താമരമുഖത്തേക്ക് വ്യാപാരയാമാസ വിലോചനാനി എന്ന് വെച്ചാൽ കാരണം ഒരു മുക്കണ്ണനാണല്ലോ ആ എല്ലാ കണ്ണും വെച്ച് നോക്കിപ്പോയെന്ന്. ആ നിലയ്ക്ക് അദ്ദേഹം മനുഷ്യനല്ലേ എന്നതിൻ്റെ ശ്രമം തീർച്ചയായും ഭരിച്ചിരിക്കുമെന്ന് വാസവദത്ത് തീരുമാനിച്ചെങ്കിൽ തെറ്റ് പറയാൻ ഒക്കുമോ? അത് കേട്ടതും തോഴി വിഷമമെന്ന എന്ത് എന്നെ കൊണ്ട് വിഷമമാണ് വിമനസായുരയ്ക്കുന്നു. ആകെ ഒരു അമ്പരപ്പോടെ താല്പര്യമില്ലാത്ത മനസ്സില്ലാ മനസ്സോടെ സംസാരിക്കുന്നു. ഞാൻ തോറ്റു. സമയം ആയില്ലെന്ന് താൻ ഇപ്പോഴും സ്വാമി നീ അവൻ വിമനസായുരയ്ക്കുന്നു വിഷമം എന്ന ഇപ്പോഴും സമയമായില്ലെന്ന് വാസവദത്തയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആ കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം കിട്ടിയാൽ തന്നെ സായുജ്യം കൈവരിച്ചെന്ന്, ആ ദേഹത്തൊന്ന് തൊട്ട് കിട്ടിയാൽ സ്വർഗ സാമ്രാജ്യം കൈവന്നെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. എന്നിട്ട് സമയമായില്ലെന്ന് പറയണമെങ്കിൽ അത് ആരായിരിക്കും? സംഭവം ഇതാണ്. വാസവദത്ത കാമുകന്മാരുടെ ഹരമായി കഴിയുന്ന കാലഘട്ടം. ഒരു ഗണികയെന്ന നിലയിൽ പണമുണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരാഗ്രഹം അവൾക്കില്ല. കാരണം താരുണ്യമാവത് സുതേ തരുണീജനാനാം മാരാസ്ത്രമേ മഴ നിലാവത് നിത്യമല്ല അന്ന് ആർജിതേന മുതൽ കൊണ്ട് കടക്ക വേണം വാർദ്ധക്യമെന്നൊരു വൻകടലുണ്ട് മുമ്പിൽ നിലാവും മഴയിലും പോലെ യൗവനവും നിത്യമല്ല.
വയസ്സായാൽ ഒരാമ്പുറനോനും തിരിഞ്ഞു നോക്കുകയില്ല, കരിമ്പിങ്കൊത്ത വലിച്ചെറിയും. അതുകൊണ്ട് അതുള്ള കാലത്ത് സമ്പാദിച്ചു കൂട്ടണം എന്നാണ് വേശികളുടെ തത്വശാസ്ത്രം. വാസവദത്തയും അതിൽ നിന്ന് വിഭിന്നയായിരുന്നില്ല. അവൾ പണത്തെയല്ലാതെ മറ്റൊന്നും സ്നേഹിച്ചില്ല. നിത്യം ഓരോ വല്ലഭന്മാർ ഞങ്ങൾക്ക് എന്ന് പണ്ട് ദേവലോക ഗണികയായി രംഭ പറഞ്ഞതുപോലെ വാസവദത്തയുടെ ദാമ്പത്യശാസ്ത്രം നിലനിന്നിരുന്നു. പക്ഷേ ഒരാളുടെ മുമ്പിൽ മാത്രം സ്നേഹം അഭിനയിക്കാൻ അവൾ നിർബന്ധിതയായി. ഒരു തൊഴിലാളിത്തലവൻ, അയാളുടെ ഇഷ്ടകാമുകിയായിരുന്നു വാസവദത്ത. പണക്കാരനല്ലെങ്കിലും തൊഴിലാളിത്തലവനെ വെറുപ്പിച്ചാൽ, അയാളുടെ അപ്രീതിക്ക് മാത്രമായാൽ തൊഴിലാളികളിൽ നിന്ന് തൻ്റെ തൊഴിലിന് എന്തെങ്കിലും തടസ്സമുണ്ടാകും എന്ന് ഭയപ്പെട്ടാണോ എന്നറിയില്ല, അയാളുടെ ഇഷ്ടങ്ങൾക്ക് അവൾ വഴിപ്പെട്ടിരുന്നു. അക്കാലത്ത് ഒരു വൈകുന്നേരം വാസവദത്ത അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോൾ പതിവില്ലാത്തതുപോലെ തെരുവിൽ ഒരു ശബ്ദം കേട്ട് കിളിവാതിൽ കൂടി എത്തി നോക്കി. കുറെ ബുദ്ധമത ഭിക്ഷുക്കൾ ശരണം വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അവരെ നയിക്കുന്ന ആ തേജോമയമായ രൂപം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുരുഷന്മാർക്ക് ഇത്രയും സൗന്ദര്യമോ? ജന്മസിദ്ധമായ സൗന്ദര്യം, ബ്രഹ്മചര്യം കൊണ്ട് അലൗകികമായി തീർന്നിരിക്കുന്ന അപൂർവ സിദ്ധിവിശേഷം. വാസവദത്ത് അത്ഭുതപ്പെട്ടുപോയി. കാടുകൾ പിടിച്ചിടും, മർത്യമാനസത്തിന്റെ വീടുകൾ നിരത്തി ടൊക്കയും സമമാക്കി, കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് നനവുണ്ടാക്കിയ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുന്ന ബുദ്ധദേവന്റെ അരുമശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഉപഗുപ്തനെയാണ് വാസവദത്ത് കണ്ടത്. ആദ്യമായി അവളുടെ ഹൃദയം തുടിച്ചു. അദ്ദേഹത്തെ സ്വന്തമാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം തന്നെ വ്യർത്ഥം. അവൾക്ക് തോന്നി, ധനത്തിന് വേണ്ടിയല്ല, മാംസദാഹ ശമനത്തിന് വേണ്ടിയല്ല, മാനസിക സംതൃപ്തിക്ക് വേണ്ടി അവൾക്ക് അദ്ദേഹത്തെ തേടി ആശ്രമത്തിൽ ചെല്ലണമെന്നുണ്ട്. പക്ഷേ താൻ അഭിസാരികയല്ല. ഈ ഗണികൾക്കും അഭിസാരിമാർക്കും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഗണിക വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഓടിച്ചെല്ലുന്നവളല്ല. അവളെ തേടി ആവശ്യക്കാർ അവളുടെ സങ്കേതത്തിലെത്തണം. ഇന്ന് ചില വൻനഗരങ്ങളിൽ, നക്ഷത്ര ഹോട്ടലുകളിൽ, വൻതൂക്കുകളുടെ കിടപ്പറയിൽ ചെല്ലുന്ന കാൾ ഗേൾസ് എന്നൊക്കെ സുന്ദരപദം ചേർത്ത് പറയുന്നവരുടെ പണ്ടത്തെ പതിപ്പാണ് അഭിസാരിക. വാസ്തവത്തിൽ അതായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ മണിമന്ദിരത്തിലേക്ക് ഉപഗുപ്തനെ ക്ഷണിക്കാൻ പല പ്രാവശ്യം തന്നെ പ്രഗത്ഭയായ പ്രിയതോടിയെ പറഞ്ഞയച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. ഇന്നെങ്കിലും അവൾ ശ്രമം ഫലിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് തോണി പറയുന്നത്, സമയമായില്ലെന്ന് താൻ ഇപ്പോഴും സാമീനിയവൻ വിമനശാലുരക്കുന്നു വിഷമമെന്ന്. സമയമായില്ലേ? കയ്യിലിരുന്ന് കളിച്ചുണ്ട് താഴത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വാസവദത്ത വേദനയോടെ പറഞ്ഞു, സമയം ആയില്ല പോലും, സമയം ആയില്ല പോലും, ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോടി. സമയം ആയില്ല പോലും, സമയം ആയില്ല പോലും, ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോടി. സമയമായില്ല അത്രേ സമയം, എന്റെ ക്ഷമ നശിച്ചു. ഇങ്ങനെ സമയം നോക്കുന്ന ഒരു മനുഷ്യൻ കാട് ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേന്തി നടക്കും ഈ ഉൽപ്പലമാണ് എന്നെ കളിയാക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ? എനിക്ക് തോന്നുന്നത് പണമില്ലാഞ്ഞിതാൻ വരാൻ മടിക്കയാവാമ സാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. പണമില്ലാഞ്ഞിതാൻ വരാൻ മടിക്കയാവാമ സാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. പിച്ചുവല്ലേ, കയ്യിൽ പണം കാണുകയില്ല, ഗണികയുടെ വീട്ടിലേക്കല്ലേ ക്ഷണിക്കുന്നത്? അതെ, അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഗുണബുദ്ധിയാൽ ഞാൻ തോടി കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് നീ പറഞ്ഞില്ലേ? ഗുണബുദ്ധിയാൽ ഞാൻ തോടി കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ? അദ്ദേഹത്തിന്റെ പ്രണയത്തിൽ കവിഞ്ഞ്, ആ കോമളാംഗന്റെ സാമീപ്യത്തിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. നീ അത് പറഞ്ഞില്ലേ? വശംബദ്ധ സുഖജാനി വശക്കേട് എനിക്ക് വരാൻ വശമില്ലെന്നാലും വന്നത് അയുക്തമല്ല. സുഖ ലാലസയായി ഭോഗാസക്തിയായി കഴിഞ്ഞുകൂടുന്ന എനിക്ക് ഈ മാതിരി ഒരു വശക്കേട്, ഹൃദയ ദൗർബല്യം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ വിഷപ്പിന്ങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാവും. വിഷപ്പിന്ന് വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാവും. വാസവദത്തയുടെ ആ വാദഗതി ശരിയാണ്. പന്തിയിൽ പരിപ്പിനും സാമ്പാറിനും രസത്തിനും കാളനും തൈരിനും ഓരോ തൊട്ട് ചൊറു വീതം വാങ്ങി മൂക്കറ്റം നിറച്ച് പാൽപ്പായസവും പഴപ്പായസവും പഞ്ചാര പാലട പ്രഥമനും കുടിച്ച് മേലോട്ടെടുക്കാതിരിക്കാൻ നാരങ്ങാക്കറി നാക്കിൽ തൊട്ട് തേച്ച്
സംഭോ സംഭോ എന്ന് എമ്പക്കവും വിട്ട് ഉപ്പൂറ്റി മുതൽ ഊർത്ഥാംഗം വരെയുള്ള കുംഭോദരവും തടവി ചാരിക്കിടക്കുമ്പോൾ സാക്ഷാൽ പഞ്ചാമൃതം കണ്ടാൽ നാക്കത്ത് വെള്ളമൂർന്നത് പതിവല്ലേ? വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ വിശിഷ്ടഭോജ്യങ്ങൾ ഇഷ്ടം പോലെ വീട്ടിലുണ്ടെങ്കിലും കള്ളുഷാപ്പിലെ മീന്തല തേടുന്നവരെ പറ്റിയല്ല. നല്ല കിളികിളി പോലത്തെ പെമ്പറന്നോരെ ഉറക്കം പിടിക്കുന്ന തക്കത്തിന് ചെറ്റവാതുക്കൽ മുട്ടി വിളിക്കാൻ ചെല്ലുന്ന മാന്യന്മാരെ പറ്റിയല്ല പറയുന്നത്. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ അതുകൊണ്ട് വാസവതത്തിയുടെ ആ വാദഗതി അംഗീകരിക്കാവുന്നതാണ്. അനുരക്തരഹോ ധനപതികൾ നിത്യമെൻകാലിൽ കനകാഭിഷേകം ചെയ്ത് തൊഴുതാൽ പോലും കനിഞ്ഞൊന്ന് കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചുമുനിയെ കാണുവാൻ മുട്ടി ഉണരുന്നല്ലോ. എന്റെ ഒരു കൊച്ചു കടാക്ഷത്തിന് വേണ്ടി എന്റെ കാത്താരികളിൽ ചാക്കചാക്കായി സ്വർണനാണയങ്ങൾ ചൊരിയാൻ സന്നദ്ധരായി എത്രയെത്ര കോടീശ്വരന്മാർ കൊതിച്ചു കൊതിച്ചു കാത്തു കിടക്കുന്നു. ഈ കടക്കണ്ണുകൾ കരിഞ്ഞില്ല. പക്ഷേ ഈ കൊച്ചുമുനി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എന്റെ കണ്ണ് തുടിക്കുകയാണ്, ഹൃദയം മിടിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അസഹനീയമാണ്. കമനീയ കായകാന്തി കലരും ജനം കമനീയ കായകാന്തി കലരും ജനം കമനീലി മുഖരായാൽ കഠിനമല്ലേ? കാണാൻ കൊള്ളാവുന്ന പുരുഷന്മാര് പെൺകുട്ടികളെ കണ്ടാൽ പുറന്തിരിഞ്ഞാണ് നടക്കാനാണ് ഭാവമെങ്കിൽ അത് കടുപ്പം തന്നെയാണ്. രൂപമിച്ചന്റെ കന്യക എന്നാണ് അനുഭവസ്ഥന്മാർ പറയുന്നത്. മറ്റേതിനേക്കാളും ഒരു യുവതി ആദ്യം വിലയിരുത്തുന്ന ഒരു പുരുഷന്റെ രൂപസൗഭാഗ്യമാണ്. കണ്ട കിരികോടനും കോങ്കണ്ണനും കോന്തർപ്പല്ലിനും മാത്രമേ തങ്ങൾ നോക്കൂ എന്ന് വന്നാൽ അത് കുറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അഥവാ കഷ്ടം ഈ യുവാവസ്ത്രവണ കഥകന്റെ കഥയില്ലായ്മ കുഴങ്ങുന്നുണ്ട അവസരം നോക്കുന്നുണ്ട അവസരം നോക്കുന്നുണ്ട. ആ സന്യാസി, ആ ശൂന്യം പിടിച്ചവൻ, സുന്ദരിയായ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു വന്ന നിർഗുണൻ തഥാഗതനല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? അങ്ങേരുടെ കഥയില്ലായ്മ കേട്ട് ഈ പാപത്താരം കുഴങ്ങുന്നുണ്ടാകും. അങ്ങേരുടെ കണ്ണുവെട്ടിക്കാൻ അവസരം നോക്കി കഴിയുന്നുണ്ടാകും. നാശം യമരാജ്യത്തിൽ ആശാക്യ സ്ഥവിരൻ പോയുറങ്ങാൻ സ്ഥലമില്ലല്ലേ? അവസരം നോക്കുന്നുണ്ടാം യമരാജ്യത്തിൽ ആശാക്യ സ്ഥവിരൻ പോയുറങ്ങാൻ സ്ഥലമില്ലല്ലേ? ആ വൃദ്ധൻ, ആ ബുദ്ധൻ എന്തിനിങ്ങനെ ശകനം മുടക്കി ജീവിച്ചിരിക്കുന്നു? മരിക്കാൻ പാടില്ലേ? കാലനൊരുക്കിയ കിടപ്പിടത്തിലെങ്കും അയാൾക്ക് ഇടമില്ലേ? അതിരിക്കട്ടെ. അനുനയം ചൊല്ലാൻ ചെവി തരുന്നുണ്ടോ സഖി? അവന് അനുരാഗാങ്കുരം വാക്കിൽ സ്ഫുരിക്കുന്നുണ്ടോ? അനുനയം ചൊല്ലാൻ ചെവി തരുന്നുണ്ടോ സഖി? അവന് അനുരാഗാങ്കുരം വാക്കിൽ സ്ഫുരിക്കുന്നുണ്ടോ? നീ പറയുന്നതെല്ലാം അവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്നെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്നുണ്ടോ? അവൻ പറയുന്ന വാക്കിൽ അനുരാഗത്തിന്റെ ഒരു ചെറു സ്ഫുരണമെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? വിവിക്ത ദേശത്തിൽ തന്നെ വചിച്ചതോ ദൗത്യം എന്റെ വിവക്ഷിതമടഞ്ഞതെല്ലാം പറഞ്ഞു തോന്നി. മറ്റാരും കേൾക്കാതെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കണ്ടു തന്നെയല്ലേ എന്റെ ആഗ്രഹം നീ അറിയിച്ചത്? എന്റെ ഉദ്ദേശം നീ വ്യക്തമാക്കിയില്ലേ? അല്ലെങ്കിൽ തന്നെ യജമര്യാദയിൽ തന്നെ അവൻ ഓർക്കിൽ ക്ഷണിക്കുമെൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. അദ്ദേഹം സന്യാസിയല്ലേ, ഭിക്ഷാടൻ ജീവിതമാർഗമല്ലേ? ആ നിലയ്ക്ക് എന്റെ വീട്ടിലും ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് വരാൻ സാധിക്കുമല്ലോ. അത്രയും സമയം അദ്ദേഹത്തെ കണ്ടുതീർക്ക കാണാമായിരുന്നു. അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി, ഇത്തനുകാന്തിതൻ വില ഇടിഞ്ഞിടുന്നു. അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി, ഇത്തനുകാന്തിതൻ വില ഇടിഞ്ഞിടുന്നു. വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും. ഞാൻ എന്തിനിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നു? ഈ ശരീരകാന്തിക്ക് എന്താണ് വിലയുള്ളത്? അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കണ്ണുകൾ എന്തിന് ഇങ്ങനെ മനോഹരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു?
അദ്ദേഹം കാണാതിരിക്കുന്ന പക്ഷം ഞാൻ ഇതിന് നൃത്തം പഠിച്ചു. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിന് പാട്ടുപാടും? ഇല്ല, എല്ലാം വ്യർത്ഥം, അർത്ഥശൂന്യം. വാസവദത്തിയുടെ പരിഭവം, പരാതി, പാരവശ്യം കണ്ടപ്പോൾ തോഴിക്ക് പരിഹാസമാണ് തോന്നിയത്. ഒരു വാരനാരിയുടെ വംശപാരമ്പര്യത്തിന് പറ്റാത്ത ചിന്താഗതി, ഒരു ജാതി ചാവല്യം, ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. തോഴി തലയാട്ടിക്കൊണ്ട് തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഈ പ്രേമം നിനക്കിണങ്ങുന്നതല്ല, നമ്മുടെ കുലത്തൊഴിലിനെ യോജിച്ചതല്ല. വാസ്തവത്തിൽ വേശ്യാഗ്രണിയായ വാസവതിയുടെ ഹൃദയത്തിൽ ആദ്യമായി ഒരു പരിശുദ്ധ സ്നേഹത്തിന്റെ നീരുറവ പൊട്ടിപ്പൊടിച്ചതാണ്. അത് സ്വച്ഛന്ദം പ്രവഹിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്, പക്ഷേ തടഞ്ഞു നിർത്താനാണ് തോഴിയുടെ ശ്രദ്ധ. അഥവാ മടയരില്ല ലോകത്തിൽ മുറയുരയ്ക്കാത്തതായി പാടുപാട്ടൊന്നും പാടാത്ത കണിതയില്ല. ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ച് ഏത് വിഠിത്ത എഴുന്നള്ളിക്കാൻ മടിക്കാത്തവരില്ലേ? എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം ഞാൻ ആവർത്തിക്കാം. ഒരുത്തൻ്റെ അമ്മ മരിച്ചു. വേണ്ടപ്പെട്ടവരെല്ലാം അനുശോചനം രേഖപ്പെടുത്താനെത്തി. സുഹൃത്തെ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടെന്ത് പ്രയോജനം? നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരമ്മയെപ്പോലെയായിരുന്നു. ഒരു വിഠി ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മരണ വീട്ടിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മര്യാദ, അവൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരുത്തൻ്റെ ഭാര്യ മരിച്ചു. അറിഞ്ഞ ഉടനെ നമ്മുടെ വിഠി അവിടെ ഓടിച്ചെന്നു. വീട്ടുകാരനെ സമാധാനിപ്പിച്ചു. സുഹൃത്തെ, താങ്കളുടെ ഭാര്യ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ ഭാര്യയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു ഭാര്യയെപ്പോലെയായിരുന്നു. ഇങ്ങനെ മടയരില്ല ലോകത്ത് മുറയുരയ്ക്കാത്തതായി പാടുപാട്ടൊന്നും പാടാത്ത കരുതയില്ല. വിതച്ചതേ കൊയ്യൂ എന്നുള്ളത് സത്യമാണെങ്കിൽ നാൻ ചെയ്യുന്ന നന്മതിന്മകളുടെ ഫലമാണ് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ, കൊലയും കൊള്ളിവയ്പ്പും തങ്ങളുടെ കുലത്തൊഴിലായതുകൊണ്ട് അത് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്ന കള്ളമാണ്. പണത്തിന് വേണ്ടി നാണം വിട്ട് തന്റെ ശരീരം വിറ്റ് കഴിയുന്ന ഒരുവൾക്ക് ആരോടും നിഷ്കളങ്ക സ്നേഹം ഉണ്ടായെന്ന് വരില്ല. അഥവാ അപ്രതീക്ഷിതമായി അങ്ങനെ ഒന്നുണ്ടായാൽ അത് അനുഗ്രഹമാണ്, അഭികാമ്യമാണ്. ഏതായാലും വാസവദത്തിയുടെ പരിശുദ്ധ സ്നേഹത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ തോടി പരിശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നോക്കി. ഉരുളുന്ന ചക്രങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം പൊടി വറപ്പിച്ച് കഴുത്തിൽ മാല പോലെ കെട്ടിയിരിക്കുന്ന മണികൾ കിലുക്കി താട കുലുക്കി കൊമ്പിൽ പൂവുകൾ അണിഞ്ഞ രണ്ട് പടുകൂറ്റൻ കാളകൾ വലിക്കുന്ന ഒരു കാളവണ്ടി ഒരു കാഞ്ചന കളിത്തേര് ആ മാളികയുടെ മുറ്റത്ത് വന്നു നിന്നു. വാതിക്കലായുടൻ അഗ്രം വളഞ്ഞു കിന്നരി വെച്ച് വാതികങ്ങൾ പൂണ്ടും പാട്ട് തലപ്പാവാണ്. കാതിൽ വജ്ര കുണ്ഡലങ്ങൾ മിനുക്കി അണിഞ്ഞും കൈകൾ മോതിരങ്ങ തൻ കാന്തിയാൽ കഴുകിക്കൊണ്ടും വാതിക്കലായുടൻ അഗ്രം വളഞ്ഞു കിന്നരി വെച്ച് വാതികങ്ങൾ പൂണ്ടും പാട്ട് തലപ്പാവാണ്. കാതിൽ വജ്ര കുണ്ഡലങ്ങൾ കൈകൾ മോതിരങ്ങ തൻ കാന്തിയാൽ കഴുകിക്കൊള്ളും. ആശാൻ തന്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഒരു സിനിമാ സംവിധായകൻ ക്ലോസപ്പ് കൊടുത്ത് ചിത്രീകരിക്കുന്നത് പോലെ ഒരു കാളവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുറകിൽ കൂടിയാണ്. നടുക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന ചവിട്ടിയിൽ ചവിട്ടി വേണം താഴോട്ടിറങ്ങാൻ. അങ്ങനെ ആദ്യം കാല് കാണിച്ചു. അഗ്രം വളഞ്ഞ കിന്നരി വെച്ച പാതികങ്ങൾ പൂണ്ടും. തല കുനിച്ചേ പുറത്തിറങ്ങാൻ ഒക്കൂ. അപ്പോൾ ചവിട്ട് കിട്ടിയാൽ പിന്നെ വെളിക്ക് വരുന്നത് തലയാണ്, പട്ടി തലപ്പാവാർന്നു. അതോടൊപ്പം തൂങ്ങിക്കിടക്കുന്ന വെഷ്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ തീർച്ചയായും ദൂരെ നിന്നാലും കണ്ണിൽപ്പെടും. കാതിൽ വജ്രകുണ്ടലങ്ങൾ മിനുക്കി അണിഞ്ഞും. പിന്നെ കാലും തലയും പുറത്തു വന്നാൽ വണ്ടിയുടെ രണ്ടു വശത്തും പിടിച്ചാണ് ഇറങ്ങുന്നത്. കൈകൾ മോതിരങ്ങൾ തൻ കാന്തിയാൽ കഴുകിക്കൊണ്ടും. അങ്ങനെ കാണുന്ന ഓരോ അവയവങ്ങളും നമ്മ കാണിച്ചു തന്നുകൊണ്ട് ആശാൻ ആ വർണ്ണന തുടരുകയാണ്. പൊന്നിന്റെ ഭട്ടനിട്ട മഞ്ഞപ്പട്ടുടുപ്പ് കൊണ്ട് തടിച്ചുരുണ്ട തടിമറച്ച് കരയുള്ളൊരു ചെമ്മന്ന പട്ട് ഞുറിഞ്ഞുടുത്ത് അതിന്റെ അറ്റം പുറങ്കാൽ വരെ ഞാത്തിപ്പാറിച്ച് പൊന്നരഞ്ഞാൻ തുടൽ പുറത്തടിയിച്ച് രണ്ടറ്റവും നീണ്ടുകിടക്കുന്ന നീരാളം മോടിയിലിട്ട് മണിത്തേരതിൽ നിന്നതി സുഭഗം മന്യനാമൊരു മണിക്വരൻ വൈദേശികൻ ഇറങ്ങി നിന്നു. മണിത്തേരതിൽ നിന്നതി സുഭ
ഭഗമന്യനാമൊരു മണിക്വരൻ വൈദേശികൻ ഇറങ്ങി നിന്നു. ഒരു സുഭഗനല്ല, സുഭഗൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾ, സുഭഗം മന്യൻ, ഒരു വിദേശി കച്ചവടക്കാരൻ. അതെ, ഒരു ചെട്ടിയാർ വണ്ടിയിൽ നിന്നിറങ്ങി. തോടി പുഞ്ചിരിച്ചുകൊണ്ട് വാസവദത്തെ ഒന്ന് നോക്കി. ഒരു പുതിയ ഇര കടക്കണ്ണുകൊണ്ട് കൊടുത്തു അനുവാദം. തോഴി കുലുങ്ങി കുലുങ്ങി നടന്നു ചെട്ടിയാരം ഉറപ്രകാരം സ്വീകരിക്കാൻ. വാസവദത്തെയും തന്റെ മണിയറ നോക്കി കാരടി വെച്ചു. കരപറ്റി നിന്നു വീണ്ടും കുണുങ്ങിത്തൻ കുളത്തിലേക്ക് അരയന്ന പിട പോലെ നടന്നുപോയി. കരപറ്റി നിന്നു വീണ്ടും കുണുങ്ങിത്തൻ കുളത്തിലേക്ക് അരയന്ന പിട പോലെ നടന്നുപോയി. ഇന്നുവരെ ഭോഗസുഖങ്ങളുടെ ചേറണിഞ്ഞ കയത്തിൽ മുങ്ങിപ്പൊങ്ങി കഴിഞ്ഞിരുന്ന അവൾ അനുരാഗത്തിന്റെ ഒരു ചെറുകര പറ്റി നിന്നതാണ്. പക്ഷേ വീണ്ടും അവൾ ആ കയത്തിലേക്ക് തന്നെ നീങ്ങി. അല്പനേരം കരയിൽ കയറി നിന്നാലും വീണ്ടും തൻ കുളത്തിലേക്ക് തന്നെ ചെന്നു പറ്റുന്ന അരയന്നപ്പിട പോലെ. സംഭവബഹുലമായ 3-4 മാസങ്ങൾ കഴിഞ്ഞു. ചെട്ടിയാരുടെ വരവ് വാസവദത്തയുടെ ജീവിതത്തിൽ ഒരു കൂളിളക്കം സൃഷ്ടിച്ചു. കോടീശ്വരനാണ്, തന്റെ മുമ്പിൽ പണം കുന്നുകൂട്ടുകയാണ്. അതേസമയത്ത് തൊഴിലാളിത്തലവൻ ഒരു പ്രശ്നമായി. അയാളെ കൊണ്ട് സാമ്പത്തികമായ ഒരു നേട്ടവും തനിക്കില്ല. പക്ഷേ വെറുപ്പിക്കാൻ സാധ്യമല്ല. ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ, പണം പ്രതാപം ഇതിനൊക്കെ ചുട്ടിയാരി വേണം. പിന്നെ മറ്റൊരു കാര്യം നിരൂപിച്ചാൽ മറ്റവൻ മാന്യൻ. എന്നാൽ അന്തസ്, സ്വാധീനശക്തി മുതലായ കാര്യത്തിൽ തൊഴിലാളിത്തലവനാണ് ഭേദം. അങ്ങനെ ഒരുവനെ പിരിയാനും ഒരു കാലത്ത് രണ്ടാളെ വരിക്കാനും പണിയായി വലഞ്ഞു തന്നി. ഒരുവനെ പിരിയാൻ എന്ന് വൃത്തിയില്ല, ഒരു കാലത്ത് രണ്ടാളെ വരിക്കാനും പണിയായി. തൊഴിലാളിത്തല്ലവനുമായുള്ള ബന്ധം കഴിയുന്നത്ര ചെട്ടിയാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വാസവദത്ത ആവുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ എത്ര നാളതിന് സാധിക്കും? മാത്രമല്ല, പരമസാധിയിൽ പോലും പുരുഷന് ശങ്ക തോന്നും. പിന്നെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി അദ്ദേഹത്തെ കാണപ്പെട്ട ദൈവമായി ആരാധിച്ചു കഴിയുന്ന പരമചാരിത്രവതികളെപ്പോലും പുരുഷൻ സംശയിച്ചെന്ന് വരും. പരിശുദ്ധിയായി സീതാദേവിയുടെ അനുഭവം തന്നെ എന്തായിരുന്നു? പട്ടുമെത്തയും പട്ടാമ്പരവും കൊട്ടാരവും എല്ലാം കൈവെടിഞ്ഞ് കാട്ടിൽ ഭർത്താവിന്റെ നിഴൽ പറ്റി കഴിഞ്ഞുകൂടിയ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് അവരുടെ കുറ്റം കൊണ്ടല്ല. രാവണന്റെ കോട്ടയിൽ കഴിഞ്ഞുകൂടുന്ന കാലത്തും തന്റെ ചാരിത്രം കളങ്കപ്പെടുത്തിയില്ല. പോരാഞ്ഞിട്ട് അഗ്നിപ്രവേശം ചെയ്ത് പരിശുദ്ധയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവസാനം കളങ്ക പങ്കിലയെന്ന് മുദ്രകുത്തി രാമൻ അവളെ ഉപേക്ഷിച്ചു. പരമസാക്ഷിയിൽ പോലും പുരുഷന് ശങ്ക തോന്നും. പിന്നെ പറയണമോ? തൊഴിലാളിത്തലവൻ തന്നെ സംശയിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. വാസവദത്തയ്ക്ക് ഭയമായി. അവസാനം പോംവഴി കണ്ടുപിടിച്ചു. ഒരു സുപ്രഭാതത്തിൽ തൊഴിലാളിത്തലവനെ കാണാലില്ലാതെ. ഇവിടെ പോയി തൊഴിലാളികൾ അന്വേഷണം ആരംഭിച്ചു. വാസവദത്തയുടെ ദുഃഖം അവൾ മറ്റേതിനേക്കാളും വലുതായി അഭിനയിച്ചു. പക്ഷേ തൊഴിലാളികൾ ആ കണ്ണീര് കണ്ട് പിന്തിരിഞ്ഞില്ല. അവസാനം നാട് മുഴുവൻ അവൾക്ക് പ്രതികൂലമായി. അവൾ തന്റെ തൊഴുത്തിൽ നിന്ന് കുറ്റുകാർ കുഴിച്ചവന്റെ വികൃത പ്രേതമെടുത്തു. കുറ്റവാളിയായ അവളെ ബന്ധിച്ചു. തൊഴിലാളിത്തലവന്റെ ചീഞ്ഞളിഞ്ഞ ജഡം വാസവദത്തയുടെ ആ തൊഴുത്തിലെ ചാണകക്കുണ്ടിൽ നിന്ന് ചികഞ്ഞെടുത്തു. വാസവദത്തയെ ജയിലടച്ചു. അതെ, അതിരുകവിഞ്ഞ ദുർമുഖം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നു. അവൻ ചെയ്യുന്ന ദ്രോഹം അവന് തന്നെ വിനയായിത്തീരുമെന്ന് വിചാരിക്കുന്നില്ല. എത്ര ശക്തിയുള്ളതാണെങ്കിലും പളുങ്കുപാത്രം വിരൽ മുട്ടിയാൽ മതി തവിടുപൊടിയാകുമെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നില്ല. ഉറക്കം വന്നാൽ പാമ്പിൻ ചുരുള് തലയിണയാക്കാമെന്ന് കരുതുന്ന ഭോഷന്മാർ. ചെട്ടിയാരോടുള്ള പ്രേമം നിലനിർത്താൻ വാസവദത്തെ കണ്ടുപിടിച്ച തന്ത്രവും ആ രൂപത്തിലൊന്നായിരുന്നു. വാസവത്തിൽ പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടുങ്കൈകളാൽ. എത്രയെത്ര ഉദാഹരണങ്ങൾ! പോരെങ്കിൽ ഇതാ വാസവദത്ത. വക്കീലന്മാർ വാസവദത്തയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു. പണം കൊടുത്തു, സാക്ഷികളെ ഹാജരാക്കി, വാസവദത്തയും തന്റെ എല്ലാ ഇടവകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഫലിച്ചില്ല. കടക്കണ്ണിൻ പണിയും ധനത്തിൻ മുഷ്കും ഉലച്ചിലറ്റ അന്നിരുന്ന ധർമ്മപീഠത്തിൽ. ഫലിച്ചില്ല കടക്കണ്ണിൽ പണിയും ധനത്തിൻ ഉലച്ചിലറ്റ അന്നിരുന്ന ധർമ്മപീഠത്തിൽ. അടിവരയിട്ട് പറയട്ടെ, ഉലച്ചിലറ്റ് അന്നിരുന്ന ധർമ്മപീഠം വിശദീകരിക്കുന്നില്ല.
അവിടെ കടക്കണ്ണും പണക്കൊടുപ്പും ഫലിച്ചില്ല. വാസവദത്തെ ശിക്ഷിച്ചു, കരചരണ നാസികാദികൾ മുറിച്ച് ചുടുകാട്ടിൽ തള്ളി. മരണത്തോട് വടവെട്ടിക്കഴിയുന്ന മാംസപിണ്ഡമായി മാറിയിരിക്കുന്ന ആ രൂപം കണ്ടാണ് ഉപഗുപ്തൻ ചോദിച്ചത്, വാസവദത്തെ താനോ ഈ വിഭിന്നമാം പ്രിയജനം നീ സദയം ചൊൽക ഭദ്രേ ഉപഗുപ്തൻ ഞാൻ വിഭിന്നമാം പ്രിയജനം നീ സദയം ചൊൽക ഭദ്രേ ഉപഗുപ്തൻ ഞാൻ. വാസവദത്തയുടെ ദുരന്തം കേട്ടറിഞ്ഞ അദ്ദേഹം അവൾ ആശ്വസിപ്പിക്കാൻ എത്തിയതാണ്, ശരി ശരി പരദുഃഖ ശമനമോർത്തല്ലോ മുറ്റും ശരണത്രയീധനന്മാടുന്നു. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ദക്ഷിണ വാങ്ങിച്ച് നടുപ്പാതിരാക്കി വേശ്യാഗ്രഹത്തിൽ കടന്നുകൂടി വെളുപ്പിന് നിർമാല്യനായി ശ്രീകോവിലെത്തുന്ന കപട ഭക്തനല്ല, ആർത്തന്മാർക്ക് ആശ്വാസം നൽകുന്ന ജീവിതവ്രതം സ്വീകരിച്ചിട്ടുള്ള ആ ബുദ്ധഭിക്ഷുക്കൾ. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് ശരണത്രയം ഉരുവിട്ട് മരയോടുമായി നടക്കുന്ന ആ ആർഹതന്മാർ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കലും പാടി സ്തുതിക്കലും നീ മന്ത്രം ചൊല്ലലും നിർത്തിയാലും വാതിലടച്ച് കൂരിരിട്ട് തൊറ്റയ്ക്കിരുന്ന് നീ പൂജിക്കുന്നിടത്തല്ല പ്രപഞ്ചത്തെ വിഭവസമർത്ഥമാക്കുവാൻ പാടുപെടുന്ന പാവപ്പെട്ട കൃഷീവലന്റെ വീർപ്പുതുള്ളികൾ ഒപ്പിക്കൊണ്ട് ഈശ്വരൻ പാടത്ത് നിൽപ്പുണ്ട്. കത്തിക്കാളെന്ന് വെയിലേറ്റ് വഴിവക്കിലിരുന്ന് പാറയുടയ്ക്കുന്ന തൊഴിലാളിയുടെ ചപ്പറത്തലമുടി മാടി ഒതുക്കിക്കൊണ്ട് ജഗദീശ്വരൻ ആ വഴിവക്കിൽ നിൽപ്പുണ്ട്. ആ സത്യമറിയാവുന്ന ബുദ്ധഭിക്ഷുക്കളുടെ ജീവിതവ്രതം പരദുഃഖ ശമനമാണ്. ഉപഗുപ്തൻ ആ ചുടുകാട്ടിലെത്തിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഉപഗുപ്തന്റെ ശബ്ദം കേട്ടതോടെ അന്ത്യശ്വാസം വലിക്കുന്ന മാംസപിണ്ഡം ഒന്ന് ചലിച്ചു. അവൾ എന്തോ പറയാൻ കൊതിച്ചു. ആ സൂചന കണ്ട തോഴി കാക്കകൊത്താൻ കാത്തിരിക്കുന്ന അവശേഷിച്ച അവളുടെ ശരീരഭാഗം പെട്ടെന്നൊരു പഴന്തുണിക്കഷണം കൊണ്ട് ഒന്ന് മൂടി. അതെ, മൃതിയിലും മകളമാർ മറക്കാമാനം. മാനം നഷ്ടപ്പെട്ട അവസരത്തിൽ മാത്രമല്ല, നഷ്ടപ്പെടുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ പോലും പ്രാണൻ വെടിഞ്ഞവരാണ്. മരിക്കാൻ പോകുന്ന നേരത്തും നാണം മറയ്ക്കാൻ മടിക്കാത്തവരാണ്, മാനം കാക്കാൻ തുടിക്കുന്നവരാണ് മഹിളാമണിമാർ. രക്തമെല്ലാം ഒഴുകിപ്പോയി, ശക്തി ക്ഷയിച്ചു, തിരകൾ നിർജീവങ്ങളായി, മരണസമയമെടുത്തു. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്ന തല രാഗവൈഭവം കണ്ടു. ആ സമയത്തും ആ തലയൊന്ന് പൊക്കി താൻ മനസ്സാ വരിച്ച മനോഹരാംഗന അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രേമത്തിന്റെ മാസ്മരിക ശക്തി. താൻ എത്ര നാൾ കൊതിച്ചതാണ് ഇങ്ങനെ ഒരു സന്ദർഭം. സമയമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞ് നല്ല സമയം പാഴാക്കി. ഇപ്പോൾ ഇതാ ഈ നിലയിൽ. ഓ എന്തിന്, എന്തിന്, എന്തിനിങ്ങനെ? ഉപഗുപ്തന് കാര്യം മനസ്സിലായി. ഇല്ല, ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലേ, അല്ല നീ എന്നെ ചൊല്ലി ആർന്നിടായിക്കടോ. ഇല്ല വാസവദത്തെ, ഞാൻ ഒട്ടും താമസിച്ചില്ല, കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നു. എന്നെ ചൊല്ലി നീ വേദനിക്കരുത്. അത് കേട്ടതും സ്മരിക്കുന്നു പൂർവരാഗം, അവനെ നോക്കി കണ്ണാൽ താൻ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം. സ്മരിക്കുന്നു പൂർവരാഗം, അവനെ നോക്കി കണ്ണാൽ താൻ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം. അവൾ തന്റെ അനുരാഗ കഥ അനുസ്മരിച്ചു. ആ കടക്കണ്ണിൽ സന്തോഷവും സങ്കടവും തങ്ങി നിന്നു. ഇപ്പോഴെങ്കിലും തന്റെ അഭീഷ്ടം നിറവേറ്റി അദ്ദേഹം തന്റെ അടുക്കൽ വന്നു. അവൾ വിമ്മിപ്പൊട്ടി, കരയായിക ഭഗിനീ നീ കളകഭീരുത, ശാന്തി വരും നിന്റെ വാർന്നെറുക ഞാൻ തലോടുവൻ. ചിരകാലം അഷ്ടമാർഗചാരിയായ ഭഗവാന്റെ പരിശുദ്ധ പാദപത്മം തുടച്ച കയ്യാ. സഹോദരി കരയരുത്, നീ ഭീരുവാകരുത്, നിനക്ക് സമാധാനം ലഭിക്കും. അതേ സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് വാക്, സമ്യക് കർമ്മം, സമ്യക് ആജീവം, സമ്യക് വ്യായാമം, സമ്യക് സ്മൃതി,
സമ്യക് സമാധി എന്നീ അഷ്ടമാർഗങ്ങളിൽ സഞ്ചരിച്ച സിദ്ധാർത്ഥ ദേവന്റെ പാദപത്മം തുടച്ച ഈ കൈകൊണ്ട് ഇതാ നിന്റെ ശിരസിൽ ഞാൻ തലോടുന്നു. ചോരൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തി തനവും മാരനെ ഇതാൽ മുറിയാത്ത മനശോഭയും. ധനം ചോരന്മാർ അപഹരിക്കും, നിനക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ശാന്തിധനം ആർക്കും അപഹരിക്കാനാകാത്തതാണ്. ഒരു കാമദേവനും പൂവമ്പെയ്ത് മുറിക്കാൻ കഴിയാത്ത മനഃശോഭ നീ തന്നെയാണ്. നീ ചെയ്ത കുറ്റം അനിഷേധ്യമായ വിധിബലം മാത്രമാണ്. അകൃത്രിമ പ്രണയത്തിന്റെ ഒരു ഉറവ നിന്റെ ഉൾക്കാമ്പിൽ ഊറി നിന്നിരുന്നു. ഞാനതറിയാഞ്ഞിട്ടല്ല, നിന്റെ സൽഗുണങ്ങളുടെ പ്രത്യക്ഷോദാഹരണമാണ് ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയതോഴി. ആപത്തിലും നിന്നെ കൈവിടാതെ ആത്മാർത്ഥമായി പരിചരിക്കുന്നത് കൊണ്ട് തന്നെ തീരുമാനിക്കാം, നീ അവരോട് എത്ര കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ പരിതസ്ഥിതി നിന്നെ ചതിച്ചു. അവിദ്യ സംസാരമൂല കാരണമായ അജ്ഞാനം ജയിച്ചു. ഈ ജീവിതയാത്രയിൽ പാപത്തിന്റെ ഒരു ചെറിയ കറയെങ്കിലും പറ്റാത്തവർ ആരും കാണുകയില്ല. പക്ഷേ കലങ്ങിമറിഞ്ഞ നദി തെളിയാതിരിക്കുമോ? നിന്റെ പശ്ചാത്തലം നിനക്ക് പാപമോചനം നൽകും. സഹോദരി, നീ അന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്കുമായിരുന്നില്ല, നീ സ്വീകരിക്കാൻ സന്നദ്ധയാകുമായിരുന്നില്ല. വിശ്വസനം മനുഷ്യനെ വിജ്ഞനാക്കുന്നു. ഇന്ന് അനുഭവം നിനക്ക് അറിവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അങ്കുലീമാലനു പോലും ആർഹത പദമേകിയ തുങ്കമാം കരുണ, അത് നീ വിശ്വസിച്ചാലും. മഹാദുഷ്ടനും കൊലപാതകയും കൊള്ളക്കാരനുമായിരുന്നു അങ്കുലിമാലൻ. ആയിരം പേരെ കൊന്ന് അവരുടെ അസ്ഥിക്കഷണങ്ങൾ ഇഷ്ടദേവതയ്ക്ക് ചാർത്താമെന്നവൻ നോക്കിയിരുന്നു. അവൻ 999 കൊന്ന് 1000 തികയ്ക്കാൻ ബുദ്ധദേവനെ സമീപിച്ചു. ഭഗവാൻ തന്റെ തിരുവായ്മൊഴി കൊണ്ട് അവന് മാനസാന്തരം വരുത്തി അവനെ ഉത്തമനായൊരു മനുഷ്യനാക്കി മാറ്റി. ആ കരുണ നിനക്ക് ലഭിക്കും, നീ വിശ്വസിക്കൂ. ഉപഗുപ്തൻ തന്റെ കരതാരുകൊണ്ട് വാസവദത്തിയുടെ നെറ്റിത്തടത്തിൽ ഒന്ന് തലോടി. അവൾ രോമാഞ്ചം കൊണ്ടു. അതാ അണയാൻ പോകുന്ന തിരിവിരലുകൊണ്ട് അല്പം നീട്ടിയതുപോലെ, അതപ്പോൾ ജ്വലിക്കുന്നത് പോലെ മുഖത്ത് ഒരു പുതിയ പ്രകാശം പറഞ്ഞു. സഹോദരി, മനസ്സിൽ ബോധം തെളിയാനും അന്ധകാരം മറയാനും ഒരു നിമിഷം മതി. നിനക്ക് പരിശുദ്ധമായ ബുദ്ധമാതാവ് തങ്ങുന്ന പുണ്യ ലോകം ലഭിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ആ ശരണരത്നങ്ങൾ മൂന്നും കേട്ട ഉടനെ നിറഞ്ഞു തക്ഷണം ഓരു നവതേജസാമുഖത്തിൽ മറഞ്ഞുപോയി മുൻപു കണ്ട ശോകരേഖകൾ. ആ മുഖത്ത് ഒരു നവതേജസ് തെളിഞ്ഞു. ആ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. ഉപഗുപ്തൻ കൈവിരൽ തുമ്പുകൊണ്ട് ആ കണ്ണുനീർ തുള്ളി തുടച്ചു. ഉപകാരസ്മരണയോടെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയോടെ അവൾ ഉപഗുപ്തനെ നോക്കി. ആ കണ്ണുകൾ പതുക്കെ പതുക്കെ എന്നേക്കുമായി അടഞ്ഞു. പരിചാരിക വാവിട്ട് പൊട്ടിക്കരഞ്ഞു. ഉപഗുപ്തൻ അവൾ ആശ്വസിപ്പിച്ചു. യഥാവിധി ശവദാഹകർമ്മം നടന്നു. ആളിപ്പടർന്ന പട്ടണത്തിൽ കെട്ടടങ്ങി. മധുരാപുരിയുടെ മനം മയക്കിയ ആ മദാലസകിട മോഹന കലേബരം ഒരു പിടി ചാമ്പലായി മാറി. ആ മകാന്റെ കണ്ണിൽ നിന്നാ ചാമ്പലിൽ ഒരശ്രീകണം ആമലകി ഫലം പോലെ അടർന്നു വീണു. അത് വേദനയുടെ കണ്ണുനീരല്ല, കാരണം അദ്ദേഹം ദുഃഖസത്യജ്ഞനാണ്, ധീരനാണ്. അവളുടെ നിർവാണപ്രാപ്തി കൊണ്ടുള്ള ആനന്ദാശ്രുവല്ല, കരുണയുടെ കയത്തിലെ പരിണതോജ്വലമായ മുക്താഫലം മാത്രം. അതടർന്നു വീണത് ആമലകീഫലം പോലെയാണ്, ഞെട്ടറ്റ നെല്ലിക്ക പോലെ. ഒന്ന് വീണാൽ പിന്നാ ഞെട്ടിൽ മറ്റൊന്നും കാണുകയില്ല.
ഉപഗുപ്തൻ വന്ന വഴിയെ മടങ്ങി. നമസ്കാരം ഉപഗുപ്ത, വരിക ഭവാണ് ശിവങ്കനാകാതെ വീണ്ടും ലോകസേവയ്ക്ക്. കുമാരനാശാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആ അന്ത്യകൃതി അങ്ങനെ അവസാനിക്കുന്നു. ഇന്ന് നമുക്ക് അപേക്ഷിക്കാം. നമസ്കാരം മഹാകവ, വരിക ഭവാൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്ക. നമസ്കാരം മഹാകവ, വരിക ഭവാൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്ക. പതിത കാരുണികരാം ഭവാദൃശതുതന്മാരെ, ശ്രീദേവിക്ക് ഇനി വേണം അധികം പേരേ.